വാരണാസിയിലെ ഏറ്റവും ബഹുമാനപ്പെട്ട മറ്റൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. 1917 കാലഘട്ടത്തിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. 1904 മുതൽ ഇതിന്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇതിന് മിസ്സസ് ആനി ബെസന്റ്, ഐറിഷ് ലേഡി ആയിരുന്നു, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന തിയോസഫിക്കൽ സൊസൈറ്റിയൊക്കെ തുടങ്ങിയ മിസ്സസ് ആനി ബെസന്റ് ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ പ്രശ്നങ്ങളെല്ലാം തീരും, ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളെല്ലാം തീരും, അവരുടെ പഴയ ഏൻഷ്യൻറ്റ് വാല്യൂസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നാൽ, റിവൈവ് ചെയ്ത് കൊണ്ടുവന്നാൽ എന്നുള്ള മിസ്സസ് ആനി ബെസന്റ് ആശയത്തിൽ നിന്നാണ് ഇത്തരമൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നത്. പണ്ഡിത് മദൻ മോഹൻ മാളവിയും ഈ കാര്യത്തിൽ അവരോടൊപ്പം സഹകരിച്ച് ഇതൊരു വലിയൊരു സംരംഭമാക്കി മാറ്റിയിരിക്കണം. അറിയപ്പെടുന്ന ഒരുപാട് ഒരുപാട് റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ, സ്കോളേഴ്സ് എല്ലാം ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച് പാസ്സായതാണ്. ഇപ്പോഴും ഇതൊരു മനോഹരമായ ഒരു വലിയൊരു ക്യാമ്പസിനകത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2000 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിക്കകത്താണ്, അത്രയും വിസ്തൃതിയിലാണ് അതിൻ്റെ ക്യാമ്പസ്. അപ്പോൾ എല്ലാം ഏതാണ്ട് എത്രയോ സ്ട്രീംസ് ഓഫ് സ്റ്റഡി, അതായത് പല 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 ഡിപ്പാർട്ട്മെൻറ്സ്, ഏതാണ്ട് 40 ഓളം വിഭാഗം ഇവിടെ ഉണ്ട്. പിന്നെ അത്രയും തന്നെ കുട്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഹിന്ദു വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ട്രഡീഷണൽ വാല്യൂസിനും മറ്റു കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മോഡേണായിട്ട്, ഏറ്റവും മോഡേണായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം അതാണ് ഇത്. അപ്പം ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ഇങ്ങനെ അവിടെ 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 ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു ക്യാമ്പസല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ക്യാമ്പസിനുള്ളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, വാഹനത്തിൽ തന്നെ നടന്നെത്താൻ പറ്റില്ല, ഇങ്ങനെ കണ്ട് തന്നെ പോവാൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് മൈനിങ് എഞ്ചിനീയറിംഗ്, ഇൻ്റർ ഡിസിപ്ലിനറി മാത്തമാറ്റിക്കൽ സയൻസസ് ഒന്നും പറയണ്ട. നമ്മൾ പറയാൻ പറ്റുന്ന എന്തൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്, കിട്ടും. ഇത്രയും ഒരു പഴക്കം ചെന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്തൊരു പ്രാധാന്യമാണ് അതിന്. 1917 ആ ഒരു പീരീഡിൽ ഇത് ഫങ്ഷൻ ചെയ്ത് തുടങ്ങിയത്, 1917. വാരണാസിയിലെ ചെറിയ ചെറിയ കുട്ടി സ്ട്രീറ്റ്സിൽ നിന്നും വിട്ടുമാറി ഞാൻ കുറച്ചുകൂടെ വീതിയുള്ള മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയും കുറേ കടകൾ രണ്ട് സൈഡിലുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കട നമ്മൾ കാണുന്നത്, ഇത് വാരണാസിയുടെ മാത്രം പ്രത്യേകതയാണ്. ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഗാർഡ്സിൽ മരിച്ച ആൾക്കാരെ കൊണ്ടുവന്ന് റിമേറ്റ് ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. അപ്പം ശബദാഹം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മരിച്ച ഡെഡ് ബോഡീസ് കൊണ്ടുപോകാനായിട്ട് ഏണി പോലെയുള്ള ഒരു കാര്യമുണ്ട്, അത് ഇവിടെയാണ് വാങ്ങാൻ കിട്ടുന്നത്. തിക്കെന്നാണ് ഇവിടെ പറയുന്നത്, കണ്ടല്ലോ, മുള കൊണ്ട് തീർത്ത കട്ടില പോലെയാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പാ പോലെയുള്ള കാര്യമുണ്ട്, മാറ്റ് ഇത് വിരിക്കും, വിരിച്ചിട്ട് അതിലാണ് ഈ ഡെഡ് ബോഡീസ് കിടത്തി ഇങ്ങനെ ഷോൾഡറിൽ വെച്ച് തോളത്ത് വെച്ച് കൊണ്ടുപോകുന്നത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ തുണി വിരിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഫ്യൂണറൽ പ്രൊസഷനായിട്ട് മന്ത്രങ്ങളും ചൊല്ലി മന്ത്രങ്ങളും പാടി ദൈവത്തിൻ്റെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഈ ഡെഡ് ബോഡീസ് എല്ലാം തന്നെ ഫ്യൂണറൽ പൊസിഷനായിട്ട് കൊണ്ടുപോകുന്നത് ആ ഇങ്ങനെ ഇടുങ്ങിയ വഴികളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എവിടെയെന്ന് പറയുമ്പോൾ മണികർണിക ഘാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ പോകുന്നത് ഹരിശ്ചന്ദ്ര ഘാട്ട്. അപ്പോൾ എല്ലാം ഇങ്ങനത്തെ കടകളാണ്. അപ്പോൾ ഈ ഇത്തരം കടകൾ ഇവിടെ വാരണാസിയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഇവിടുത്തെ മാത്രമായിട്ടുള്ള സ്പെഷ്യൽ കാഴ്ചയാണ്. ബനാറസിൽ വന്നാൽ കണ്ടിരിക്കേണ്ട പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ബനാറസ് സാരി, പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബനാറസ് പാൻ. ഈ ബനാറസ് പാൻ എന്ന് പറയുമ്പോൾ വെച്ചില അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാനാക്കുന്നത്, ഇവർക്കിവിടെ വെച്ചില കൃഷിയുള്ള സ്ഥലമായിരുന്നു. അതാണ് ഈ ബനാറസ് പാൻ ഇത്ര ഫേമസ് ആയത്. ഒരു പ്രത്യേക ഇളം പച്ച നിറത്തിലാണ് ഇവരുടെ വെച്ചില. അത് ഇവിടെ തന്നെയാണ് പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര ഫേമസ് ഷോപ്പാണ് ബനാറസ്. ഇവിടെ ആൾക്കാരുടെ ക്രൗഡ് കാണുമ്പോൾ മനസ്സിലാക്കും. ഇത്
എങ്ങനെയാണ് പാൻ ഉണ്ടാക്കുന്നത്? ബനാറസ് പാൻ, അതിൻ്റെ കളർ നോക്കും. പാനിൻ്റെ ഈ വെച്ചിലയുടെ ഒരു ഇളം ക്രീം കളറാണ്. അതിലിങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ തേച്ച് തേച്ച് വയ്ക്കുന്നു. പിന്നെ പാക്ക്, പുകയില, പിന്നെ ഏതാണ്ടൊക്കെ ഒരു ടേസ്റ്റ് രൂപത്തിൽ ഒരു ഇഷ്ടപ്പെട്ട പാർസൽ പാർസലായിട്ടാണ് പോകുന്നത്. കുറേ ടൈപ്പ് പൊടികൾ ഇങ്ങനെ കുടഞ്ഞു കുടഞ്ഞു കുടഞ്ഞിടുന്നുണ്ട് ഓരോന്നിനകത്തും. അച്ചക്കായും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഉണ്ടാക്കുക. മധുര പാക്ക്, പാക്ക് മധുരമാക്കിയത്, ഇതും അതിനകത്ത് ഇടുന്നുണ്ട്. ഓബി സ്വീറ്റ്, എല്ലാം മധുര സാധനങ്ങളാണ്. മധുരം, അഗൈൻ മധുരം. ഓ, സ്റ്റൈപ്പും ഉണ്ട്. ഓക്കെ, ട്രൈ ചെയ്ത് പൊതിയാണ്. ആകൃതിയിലാണ് ചെയ്ത്. ഇനിയും മടക്കാലേ എനിക്ക് അയക്കാൻ പറ്റുമോ? പാൻ കടയിലെ തിക്കും തിരക്കും എല്ലാം കണ്ടല്ലോ, ഇവിടെ ഭയങ്കര നല്ലതാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കയറി വന്നതാണ്. പക്ഷേ ഈ ബനാറസി പാൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ബനാറസ് വന്ന് ലക്നൌവിലും നമ്മൾ പാൻ കഴിച്ചു, പക്ഷേ ആ അവിടെ കിട്ടുന്ന പാനും ബനാറസെന്നും വരുന്നതാണ് ഈ വെറ്റിലയെല്ലാം. അപ്പോൾ ഈ ഒരു രീതിയാണ് അവിടെയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബനാറസിൽ വന്നാൽ ഇത് കാണാതെയും ടേസ്റ്റ് ചെയ്യാതെ മൂന്ന് ശരിയല്ലല്ലോ. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കണ്ടല്ലോ. ഇനി വീണ്ടും പത്ത് വാരണാസിയിലെ പലഹാരങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വീറ്റ്സും സമൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോങ് ലത്ത എന്ന് പറയുന്ന ഒരു പലഹാരമുണ്ട്. ലോങ് ലത്ത അതൊരു സ്വീറ്റാണ്. അത് ഏതാണ്ട് ചപ്പാത്തി മാവ് പോലെ മൈദ വെച്ച് കുഴച്ചിട്ട് പരത്തി ഫോൾഡ് ചെയ്തിട്ട് ഏതാണ്ട് സമൂസയുടെ ഫോൾഡിംഗ് പോലെയൊക്കെ ആക്കിയിട്ട് വറുത്തെടുക്കും. അത് വറുത്തിട്ട് പിന്നെ ഷുഗർ സിറപ്പിലിടുന്നു. അതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ലോങ് ലത്ത ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് അകത്ത് കോയ വയ്ക്കുന്നു. എന്നിട്ട് ആദ്യം രണ്ടായിട്ട് മടക്കി, പിന്നെ വീണ്ടും കുറച്ച് വെള്ളം രണ്ട് സൈഡിലും എത്തിച്ച് ഇങ്ങനെ. അതാണ് പൊള്ളി. ആദ്യം എളുപ്പമാണ്. ഇത് മൈദാമാവ് കുഴച്ചുണ്ടാക്കുന്നതാണ്. മൈദാമാവ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതല്ല, പക്ഷെ ഇച്ചിരി എണ്ണയും കൂടി ചേർത്തിട്ടാണ് അവർ കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് പരത്തിയിട്ട് അകത്ത് കണ്ടല്ലോ നടുക്ക് കോയ, കോയ എന്ന് പറയുന്ന പാൽക്കട്ടി, അത് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തു അറ്റത്ത് വെള്ളം തൊട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തടവി. അത് കഴിഞ്ഞിട്ട് മറിച്ച് വെച്ചിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഈ ഷേപ്പ്. ഇനി ഇത് എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് കഴിക്കും. ഇപ്പോൾ ലോങ് ലത്തയുടെ ഫ്രൈയാണ് നടക്കുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല സമോസ പോലെ തോന്നി. ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ട് ഇപ്പുറത്തെ ചട്ടിയിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജിലേബിക്കൊക്കെ ഷുഗർ സിറപ്പിൽ ജിലേബി എടുത്ത് ഇടില്ലേ വറുത്തിട്ട്, അതുമാതിരിയാണ് ഇത് അതിലേക്ക് ഇടുന്നത്. ലോങ് ലത, പേര് ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ, കേട്ടിട്ട്. ലോങ് ലത എന്ന് പറയുന്ന ഒരു സ്വീറ്റ്, അത് വാരണാസി സ്പെഷ്യലാണ്. അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ലോങ് ലത വറുത്തത് ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ തവി കൊണ്ട് തന്നെ. ഇപ്പോൾ എത്ര സമയം വേണ്ടി വരുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ ആയി എന്നാണ് പറഞ്ഞത്. എന്നാലും 10 മിനിറ്റ് സമയം ആ ഷുഗർ സിറപ്പിലിടുന്നു, അത് കഴിഞ്ഞ് അതിൽ നിന്നും കോരിയെടുക്കുന്നു. അപ്പോൾ ഞാൻ സ്വീറ്റ് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. അവരുടെ അടുക്കള ഭാഗത്ത് നിന്നാണ് കാര്യങ്ങളൊക്കെ കണ്ടത്. ഓപ്പൺ കിച്ചണാണ്, അപ്പോൾ വന്ന് കാണാൻ എളുപ്പമായി കാര്യം. അപ്പോൾ ലോങ് ലത വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു സെറ്റ് വറുത്തെടുത്ത് ഇനി വീണ്ടും വറുക്കാനായിട്ട് അവർ പോകാനല്ല. അപ്പം അതൊരു ട്രെയിലേക്ക് മാറ്റി. ഇതാണ് സംഗതി. ഇത് വാരണാസിയിൽ മാത്രം കിട്ടുന്നൊരു പലഹാരമാണ് ഈ സ്വീറ്റ്. ഇപ്പോൾ ലക്നൌവിൽ പോയാൽ കിട്ടില്ല, വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റിയൊരു കാര്യം ഈ ലോങ് ലത എന്ന് പറയുന്നത്. ടേസ്റ്റിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട് കയ്യിൽ.
ഒരു ടേസ്റ്റ്. നമ്മുടെ ബാദുഷയുടെയൊക്കെ മറ്റൊരു രൂപം, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നല്ല മുരുമുരുപ്പ്, അതിൽ പഞ്ചസാര കൂട്ടി നല്ല മധുരം ഇറങ്ങിയിട്ടുണ്ട്. മച്ചായ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് മധുരം വേണമെന്ന് തോന്നില്ല, അത്രയ്ക്ക് മധുരം.